നമസ്കാരം. മന്നമ്മ സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മന്നമ്മ സർക്കിളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ്. വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്ക ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മുറിക്കുന്നതെന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു വെണ്ടയ്ക്ക എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും മുറിച്ച് കളയുക. എന്നിട്ട് അതിനെ രണ്ടാക്കി മുറിച്ചിട്ട് ഇടുക. ഇതിനകത്തേക്ക് നമുക്ക് ഒരു വലിയ സവോളയും കൂടെ മുറിച്ചിടണം. അപ്പോൾ ആകെ നമുക്ക് ഈ വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കയും സവോളയും കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളേ നമ്മൾ ചേർക്കുന്നുള്ളൂ. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ടുണ്ടാക്കുന്നൊരു വെണ്ടയ്ക്ക ഫ്രൈ ആണിത്. അപ്പോൾ നമുക്ക് ഉള്ളി മുഴുവൻ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഒരു വലിയ സവോള എടുത്താൽ നന്നാവും കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിയും അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ഉള്ളിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ വെണ്ടയ്ക്ക ഉള്ളിയൊക്കെ കൂടെ ഒരുമിച്ചാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ആദ്യം ഉള്ളി ഇട്ട് മൂപ്പിക്കൊന്നും വേണ്ട, ഒരുമിച്ചാണ് നമ്മളിതിനെ ചട്ടിയിലേക്ക് ഇടാൻ പോകുന്നത്. നമ്മളിതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് കൂടി വെച്ചിട്ടാണ് ഇത് വേവിക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തീ നമ്മൾ ഏറ്റവും ലോയിലിട്ട് കൊടുക്കണം, സിമ്മിലിട്ട് കൊടുക്കണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഇത് നമ്മൾ മൂടി വെക്കണം. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ നമ്മളൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഉള്ളി മാത്രമായിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് പിന്നെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി കരിഞ്ഞു പോവും, വെണ്ടയ്ക്ക ആവശ്യത്തിന് വേകവും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് ഇടുന്നത്. ഇനി നമുക്കിതിനൊന്ന് മൂടി വെച്ച് വേവിക്കാം. ശ്രദ്ധിക്കുക തീ കുറച്ചിടാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് മൂടി വെക്കാം. വെണ്ടയ്ക്ക ഒന്നും കൂടെ ഇളക്കിയിടാം. ഇത് ഏതാണ്ടൊക്കെ നായി വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടൊരു 10 മിനിറ്റ്സ് ആയി. ഈ 10 മിനിറ്റ്സിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 2 പ്രാവശ്യം ഇതിനെ ഇളക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇളക്കിയിടാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ ഏറ്റവും അടിയിലിരിക്കുന്ന ഉള്ളിയും ഒക്കെ കരിഞ്ഞു പോവും. അത് സംഭവിക്കരുത്. ഇത് നന്നായിട്ട് വാടുകയാണ് വേണ്ടത്, വാടി ഇത് വേവണം. അപ്പോൾ ഇതൊന്നും കൂടെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. വെണ്ടയ്ക്കയായിട്ട് നോക്കാം, ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്നിളക്കി കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ എരിവിൻ്റെ പാകത്തിന് ഇട്ട് കൊടുത്തോളുക. നന്നായി കുരുമുളക് വേണമെന്നുള്ളവർ നന്നായിട്ട് ഇടുക. കുറച്ച് എരിവ് മതി എന്നുള്ളവർ കുറച്ചിടുക. അങ്ങനെ ഇതൊന്ന് ഇളക്കി മൂടി വെക്കണം. രണ്ട് മിനിറ്റും കൂടി ഇതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയാവും. നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഒന്നും കൂടെ ഇളക്കിയിടാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെണ്ടയ്ക്ക വെന്ത് പൊട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓഫാക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ആക്കാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. വെണ്ടയ്ക്കയും ഉള്ളി കുരുമുളക് പൊടി, ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. ഇനി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അന്നമ്മ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.